ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് ISM ക്ലാസ്സാണ്. ISM മലയാളം. ISM മലയാളം മൂന്ന് ക്ലാസ് ഞാൻ ഇട്ടിരുന്നു. ആ ക്ലാസ്സുകൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാകണമെന്ന് പറഞ്ഞു. എല്ലാവരും കമൻറ്റുകൾ നന്നായിട്ട് ഇടുന്നുണ്ട്. ഒരുപാട് താങ്ക്സ്. ഇനി ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് ചെറിയ ചെറിയ ഷോർട്ടായിട്ടാണ് ഇടാൻ പോകുന്നത്. ഷോർട്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വാക്കുകൾ മാത്രം നിങ്ങൾക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യുന്നത്, ഇതാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. പുസ്തകത്തിലൊന്നും എഴുതൊന്നും വേണ്ട. ഓരോ ദിവസം നാല് വാക്കെങ്കിലും പഠിക്കണം. അങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾ മറക്കില്ല. അങ്ങനെയുള്ള ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ബോർഡിലാണ് എഴുതുന്നത്. ആ ബോർഡിൽ നാലക്ഷരം അഞ്ചക്ഷരം അതാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇതൊക്കെ നന്നായിട്ട് ഇതുപോലെ തന്നെ ഈ ഷോർട്ടുകൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കുട്ടിയുണ്ട്. എല്ലാതും വീഡിയോ ആയാലും ക്യാമറയിലും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നൊരു കുട്ടിയാണ്, ഇവിടുത്തെ സ്റ്റാഫാണ്. ഓക്കെ, ഇനി ശ്രീലക്ഷ്മി ഒരു ഹായ് കൊടുക്കൂ. ഓക്കെ, ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് ISMലെ ഇൻസ്ക്രിപ്റ്റ് ആണ്. എന്താണ് ഇൻസ്ക്രിപ്റ്റ്? ഇൻസ്ക്രിപ്റ്റിലെ ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതാണ് വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് ഇപ്പോൾ തന്നെ എന്ത് പഠിക്കണം, ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ പഠിക്കണം. ഇത് വളരെ കുറേ പേർക്ക് ടഫാണെന്ന് പറഞ്ഞ കുട്ടികൾക്കാണ് കൂടുതൽ ഞാൻ എടുത്തു തരുന്നത്. എല്ലാ ദിവസവും ഞാൻ ഇടുന്ന വീഡിയോ എന്തായിരിക്കണം, നിങ്ങൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, പഠിച്ച് പോകണം കേട്ടോ. പുസ്തകത്തിൽ പോലും എഴുതണ്ട, ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അഞ്ചക്ഷരമാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, നോക്കൂ. എല്ലാവരും ശ്രദ്ധിക്കൂ. ഫസ്റ്റത്തെ ഞാൻ കൊടുത്തിരിക്കുന്നത് കെയാണ്. കെ കൊടുക്കുമ്പോൾ എന്ത് വരുന്നത്? കായാണ് വരുന്നത്. ശ്രദ്ധിച്ചില്ലേ? ഇതിപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഖ എന്നുള്ളത്. ഖ എന്ന് പറയുന്നത് നഖത്തിൻ്റെ ഖ. അതെങ്ങനെ ആയാണെന്ന് നോക്കുക. അത് വളരെ എളുപ്പമാണ്. എന്താണ്? ഷിഫ്റ്റാണ് പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, ഷിഫ്റ്റ്, SHIFT, ഷിഫ്റ്റ് എന്നുണ്ടല്ലോ കീബോർഡിൽ ഉണ്ടല്ലോ. ഷിഫ്റ്റ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? ക കൊടുക്കുക, കെ കൊടുക്കുക. ക അല്ല, കെ കൊടുക്കുക. അപ്പം നോക്കൂ, എന്ന് നോക്കിയേ, ഷിഫ്റ്റ് കെ. അതെന്താണ്? നഖത്തിൻ്റെ ഖ. ഇപ്പം രണ്ടക്ഷരം പഠിച്ചില്ലേ? ഒരു അഞ്ചക്ഷരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്തക്ഷരമായിട്ട് നമുക്ക് അക്ഷരം പഠിക്കാൻ പറ്റും. നിങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതുപോലെ ഷോർട്ടായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പം എന്താണ്? കെ കൊടുക്കുമ്പോൾ വന്നു. അതിൻ്റെ എന്താണ്? ഷിഫ്റ്റ് കെ കൊടുക്കുക. അതിന് ഷിഫ്റ്റ് അടിച്ചിട്ട് കെ കൊടുക്കുക. ഷിഫ്റ്റ് കെ പ്രസ് ചെയ്താൽ എന്ത് വരുന്നു? നഖത്തിൻ്റെ ഖ. ഓക്കെ, അത് പഠിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്പെല്ലിംഗ് വരുന്നത് എൽ ആണ്. ത എൽ. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിക്കാം. എൽ ത. അപ്പോൾ ത എന്നുള്ളത് രഥത്തിൻ്റെ ധ. അത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ധ എന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? ഷിഫ്റ്റ്. എല്ലാത്തിനും എന്ത് വേണം? ഷിഫ്റ്റ് ആണ് കേട്ടോ. ഷിഫ്റ്റ്, ഷിഫ്റ്റ് എൽ കണ്ടോ. ഷിഫ്റ്റ് എൽ കൊടുത്താൽ അവിടെ എന്ത് വന്നു? രഥത്തിൻ്റെ ധ. ഇപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി. നാലക്ഷരമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, എൽ ത. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഷിഫ്റ്റും കൂടി പ്രസ് ചെയ്യുക. ഷിഫ്റ്റും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് എൽ കൊടുത്താൽ എന്ത് വരും? രഥത്തിൻ്റെ ധ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ജെ ആണ്. എന്താണ്? ജെ. ജെ ജെ കൊടുക്കുമ്പോൾ എന്താണ്? രായാണ് വരുന്നത്. ചില അക്ഷരങ്ങൾ ഉച്ചാരണത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, ജെ കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? ര. അപ്പോൾ ഷിഫ്റ്റ് ജെ കൊടുക്കുമ്പോൾ എന്ത് വരും? ഷിഫ്റ്റ് ജെ. എന്താണ്? റായാണ് വരുന്നത്. ഷിഫ്റ്റ് ജെ കൊടുക്കുമ്പോൾ എന്ത് വരും? റ. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ എന്താണ്? കെ കൊടുക്കുമ്പോൾ ക. അതിൻ്റെ ഷിഫ്റ്റ് കെ കൊടുക്കുമ്പോൾ എന്ത് വരും? നഖത്തിൻ്റെ ഖ. ഇപ്പോൾ തന്നെ പഠിച്ചു പോവാം. എൽ കൊടുക്കുമ്പോൾ ത. അതിൻ്റെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ എന്ത് വരും? രഥത്തിൻ്റെ ധ. നെക്സ്റ്റ് എന്താണ്? ജെ കൊടുക്കുമ്പോൾ ര. അതിൻ്റെ ഷിഫ്റ്റ് ജെ കൊടുക്കുമ്പോൾ റ. ഓക്കെ, ഇനി അടുത്ത വേഡാണ്, വേഡല്ല സോറി, സ്പെല്ലിംഗ് ആണ്. ഐ ഒരു വാക്കാണ്. ഐ, ഐ എന്ന് പറയുന്നത് എന്താണ് സ്പെല്ലിംഗ്? ഖ. ഐ എന്ന് പറയുന്നത് ഖയാണ്. അതിന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പഠിക്കുക. ഷിഫ്റ്റ്, ഷിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? ഷിഫ്റ്റ് ഐ കൊടുക്കുമ്പോൾ ഘടികാരത്തിൻ്റെ ഖ. കണ്ടോ, ഇത്രയ്ക്കും പഠിച്ചു കഴിഞ്ഞാൽ എത്ര വേഡായി? ഇപ്പം എട്ട്, എന്ത്,
സ്പെല്ലിങ്ങോട് കൂടിയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എട്ടക്ഷരം, അത് നമ്മൾ എഴുതി വെക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. നന്നായിട്ട് ഈ ഷോർട്ട് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.